കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ കാത്ത് ലാബ് പൂട്ടി. വിതരണക്കാർക്ക് നൽകേണ്ട തുക കുടിശ്ശികയായതുകൊണ്ടാണ് ഈ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. നിരവധി സാധാരണ ആളുകൾക്ക് ആശ്രയമായ ഒരു കേന്ദ്രമാണ് ഇപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുന്നത്. ലഭിക്കാനുള്ള തുക നൽകിയില്ലെങ്കിൽ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിവെക്കുമെന്ന് വിതരണക്കാർ നേരത്തെ തന്നെ ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നു. തുടർ നടപടികൾ ഇല്ലാതായതോടെ ഇവർ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിവെച്ചു. ഇതോടെയാണ് കാത്ത് ലാബിന് താഴുവീണത്. കാത്ത് ലാബിലേക്ക് സ്റ്റെൻഡ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ നൽകിയ വകയിൽ വിതരണക്കാർക്ക് ലഭിക്കാനുള്ളത് 3 കോടിയോളം രൂപയാണ്. പ്രതിമാസം ശരാശരി 40 ആൻജിയോഗ്രാമും അനുബന്ധമായി ആൻജിയോപ്ലാസ്റ്റിയും നടക്കുന്ന കേന്ദ്രത്തിലാണ് ഹൃദയ ശസ്ത്രക്രിയ നിലച്ചിരിക്കുന്നത്. ആരോഗ്യ ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തി ശസ്ത്രക്രിയ ചെയ്യുന്നതിനാൽ പാവപ്പെട്ട രോഗികൾക്ക് ഏറെ ആശ്വാസകരമായ പ്രവൃത്തികളാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മുതലുള്ള കുടിശ്ശിക ലഭിക്കാനുണ്ടെന്ന് വിതരണക്കാർ പറയുന്നു. അപ്പോൾ ഞങ്ങൾ ഇതിനിടയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് DMO മീറ്റ് ചെയ്യും, മറ്റു ബന്ധപ്പെട്ട അധികാരികളെ കാണുകയും സൂപ്രണ്ടിനെ മീറ്റ് ചെയ്യും, നിരവധി തവണ കത്ത് കൊടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ യാതൊരു വിധത്തിലെ ഫണ്ടും നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ഞങ്ങളുടെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മാർച്ച് വരെയുള്ള പേയ്മെൻറ്റുകൾ ലഭിച്ചെങ്കിൽ മാത്രമേ തുടർന്ന് സപ്ലൈ നമുക്ക് പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. ഉപകരണങ്ങൾ എത്തിച്ചു നൽകുന്ന കമ്പനികൾക്ക് പണം നൽകേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ വിതരണം നിർത്തിവെക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്നും വിതരണക്കാർ പറയുന്നു. ഏകദേശം 3 കോടി രൂപ എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനായിട്ട് കിട്ടാനുണ്ട്. കാരണം നമുക്ക് കമ്പനിയിൽ നിന്ന് കിട്ടുന്നത് 30 ഡേയ്സ് അല്ലെങ്കിൽ 60 ഡേയ്സ് ക്രെഡിറ്റ് ആണ്. ആ ക്രെഡിറ്റ് വെച്ചിട്ടാണ് നമ്മളിവിടെ എല്ലാവരും സപ്ലൈ ചെയ്യുന്നത്. സപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ആ ഫണ്ട് കിട്ടാത്ത കാരണം കമ്പനിക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അതുകൊണ്ട് തന്നെ ഭയങ്കര സ്ട്രഗിളിലാണ്. ഏപ്രിൽ വരെയുള്ള തുക വിതരണക്കാർക്ക് നൽകിയെന്നും കാസ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗജന്യ ചികിത്സ നൽകിയതിന്റെ പണം ലഭിക്കുന്നതിനനുസരിച്ച് നൽകുമെന്നുമാണ് ആശുപത്രി അധികൃതർ വിശദീകരിക്കുന്നത്. തീരദേശ മേഖലയിലെ രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് ആശ്രയമായ കേന്ദ്രമാണ് അടച്ചുപൂട്ടിയത്. കാത്ത് ലാബ് തുറന്നു പ്രവർത്തിപ്പിക്കാൻ ബന്ധപ്പെട്ടവരുടെ ഇടപെടലുണ്ടാകേണ്ടതുണ്ട്. കോഴിക്കോട് നിന്ന് അഭിത്തിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സാധാരണക്കാർക്ക് ലഭിക്കുന്ന ചികിത്സ ഇല്ലാതാകാൻ പാടില്ല. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ചെലവ് ചുരുക്കാൻ തുടങ്ങിയതോടെ നാട് എവിടെ ചെന്ന് നിൽക്കുന്നു നമ്മൾ തീർച്ചയായിട്ടും ആലോചിക്കണം. കേൾക്കാം ഈ ആശുപത്രിയെ ആശ്രയിക്കുന്ന ആളുകൾക്ക് പറയാനുള്ളത്. ഇതേ പറഞ്ഞാൽ കുറേ ആൾക്കാർ വന്നിട്ട് ഇവിടെ ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇല്ലയെന്ന് പറയുമ്പോൾ മടങ്ങി പോവാണ്. പിന്നെ ഓരോരുത്തർ ബുദ്ധിമുട്ടുണ്ട്, യാത്ര ചെയ്ത് വരുന്ന ആൾക്കാർ, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്ന ആൾക്കാർ എല്ലാവരും ബുദ്ധിമുട്ടായി മടങ്ങി പോവാണ്. ഈ ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ നീക്കാം. പാവപ്പെട്ട കുറേ ആൾക്കാർ ഇവിടെ ഈ തീരദേശത്ത് താമസിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരു നല്ല കാര്യമാണ് ഇത് തുടർന്ന് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ. എത്രയും പെട്ടെന്ന് തുടർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി ഹെൽത്ത് വിഭാഗത്തിൽ നിന്നത് ഉണ്ടായിരിക്കണം. തീരദേശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് നിന്ന് പറഞ്ഞാൽ 2 കിലോമീറ്റർ പുതിയാപ്പ മുതൽ മുഖദാർ വരെയുള്ള ആളുകൾക്ക് ഈ ശസ്ത്രക്രിയക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണല്ലോ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തുറന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ലാബ് തുറന്നു കഴിഞ്ഞാൽ സാധാരണക്കാരനും പൈസക്കാരായാലും ആരായാലും സാധാരണക്കാരനല്ല ആരായാലും ഇവിടെ വന്നല്ല അങ്ങനെ ലാബ് തുറന്നതിന് വളരെ ഉപകാരമാണ്. അത് നിർബന്ധമാണ് തുറക്കൽ. പിന്നെ നീണ്ടു പോകുമ്പോൾ രോഗികൾക്ക് പ്രയാസങ്ങളാണ്.